ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസമാണ്. നമ്മുടെ ഫാമിലി വൺകൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബത്തേരി കിച്ചണിൽ 1009 പേരുണ്ട്. എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇതുവരെ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ കൂട്ടുകാർ ഓരോരുത്തരോടും നന്ദി പറയുകയാണ് കേട്ടോ. ഇനി മുന്നോട്ടും കൂട്ടുകാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ജലദോഷവും പനിയും ഒക്കെ കേട്ടോ, അതുകൊണ്ടാണ് സൗണ്ടിലൊക്കെ ഒരു വ്യത്യാസം. ഇന്ന് എൻ്റെതായ രീതിയിലുള്ള ഒരു ബർഫിയുടെ റെസിപ്പിയാണ്. റവ കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് റവ കോക്കനട്ട് ബർഫിയാണ്. അതിന് പ്രധാനമായിട്ട് വേണ്ടത് 2 കപ്പ് റവ, 1/2 ലിറ്റർ പാല്, 10 ടേബിൾ സ്പൂൺ പഞ്ചസാര, 5 ഏലക്ക ചേർത്ത് പൊടിച്ചതാണ്, 1/2 കപ്പ് തേങ്ങയുണ്ട്. ഈ തേങ്ങ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചോണ്ട് വരാം. എന്നിട്ട് വറുത്തെടുക്കാനുള്ളതാണേ. ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കണേ. ഇതൊരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. തേങ്ങ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. ഇത്രയും മതി, അധികം അങ്ങോട്ട് ബ്രൗൺ നിറം ആവണ്ട. ഇപ്പോൾ തേങ്ങ ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ റവ നെയ്യിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് വരണം. നമ്മൾ ഉപ്പുമാവിനൊക്കെ റവ മൂപ്പിക്കുന്ന പോലെ മൂക്കണ്ട, ഒന്ന് നന്നായിട്ട് ചൂടായാൽ മാത്രം മതി. ഇപ്പോൾ റവയൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുവാണേ. ഇനി പാലിൽ കിടന്ന് റവ 5 മിനിറ്റ് വേകണം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട് പാലിൽ റവ വേകാൻ തുടങ്ങിയിട്ട്. ഈ സമയത്ത് നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ഏലക്ക ഇട്ട് കൊടുക്കുവാണേ. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുവാണേ. ഇപ്പോൾ റവയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ വിട്ട് വരുന്നൊരു പരുവാവണം. ഇനി ഈ റവയിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം നമ്മൾ കോരി മാറ്റുവാണേ വേറൊരു പാത്രത്തിലേക്ക്. ഇത് നമ്മൾ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന കൊക്കോ പൗഡറാണ്. ഇതൊരു 1 ടേബിൾ സ്പൂണോ 1/4 ടേബിൾ സ്പൂണോ വരെ എടുക്കാം. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം പാല് ചേർത്തൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഈ കൊക്കോ പൗഡർ പാലിൽ മിക്സ് ചെയ്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ റവ കൊക്കോ പൗഡറൊക്കെ ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് മിക്സാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ആക്കാം. ഇത് പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിക്കുകയാണ്. മഞ്ഞൾപ്പൊടിക്ക് പകരം കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച റവയുടെ പകുതി എടുത്തിട്ട് ഈ പാലും മഞ്ഞൾപ്പൊടിയും കൂടെ തിളപ്പിച്ച് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ. ഈ പാലും മഞ്ഞൾപ്പൊടിയും കൂടെയുള്ള മിക്സിൽ ഈ റവ ഒന്ന് 1 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ആക്കാം. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഷേപ്പ് ചെയ്യാം. ഏത് ഷേപ്പിൽ വേണോ അപ്പോൾ ആ ഷേപ്പിലുള്ള പാത്രം എടുത്താൽ മതി. ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കൊക്കോ പൗഡർ കൊണ്ട് റവ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആദ്യത്തെ ലെയറായിട്ട് വെക്കാം. എന്നിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കണം എല്ലായിടത്തും. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് നെയ്യൊന്നും ആക്കാതെയാണ് ഇത് തയ്യാറാക്കുന്നത്. പിന്നെ ഇനി നെയ്യിൽ സ്പൂണ് മുക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ലെയർ തയ്യാറായിട്ടുണ്ട്. വൈറ്റ് കളറിലുള്ള റവയുടെ കൂട്ട് വെച്ച് രണ്ടാമത്തെ ലെയർ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഈ വൈറ്റ് കളറിലുള്ള റവയുടെ കൂട്ട് ഞാൻ ലെയറാക്കിയിട്ടുണ്ട്. മഞ്ഞ നിറത്തിലുള്ള റവയുടെ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുത്ത് ലെയർ ചെയ്തെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ മഞ്ഞ നിറത്തിലുള്ള റവയുടെ കൂട്ടും ലെവൽ ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് വെളുത്ത എള്ള് വിതറി കൊടുക്കാം. ഇനി ബർഫി 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. തണുപ്പിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഫ്രിഡ്ജിൽ നിന്ന് ബർഫി എടുത്ത് തണുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ. കൂട്ടുകാരോടെല്ലാം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.